നമസ്കാരം. കനത്ത മഴയെ തടഞ്ഞു നിർത്താനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് കനത്ത മഴയിൽ ഉണ്ടാകുന്ന നാശനഷ്ടം പ്രവചനാതീതമാണ്. തീവ്ര മഴയും ഉരുൾപൊട്ടലും കാരണം കുടുംബം വരെ നഷ്ടപ്പെട്ട് നിരവധി പേർക്ക് അനാഥരാകേണ്ടി വന്നു. ഇപ്പോൾ കൃത്രിമ മഴ പെയ്യുന്നത് പോലെ തന്നെ കനത്ത മഴയെ തടഞ്ഞു നിർത്താനും കേന്ദ്ര സർക്കാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ മഴ നിയന്ത്രണം അടക്കം കാലാവസ്ഥ നിരീക്ഷണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം തുടക്കം കുറിച്ച മിഷൻ മൗസം പദ്ധതിയുടെ ഭാഗമാണ് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ. പദ്ധതിയുടെ ഗവേഷണങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ 2,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മേഘങ്ങൾക്കുള്ളിലെ ചൂട് വർദ്ധിപ്പിച്ച് മഴത്തുള്ളികളാകുന്നത് തടയുക, കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് മേഘങ്ങളെ വിഘടിപ്പിക്കുക തുടങ്ങിയവയാണ് മഴ നിയന്ത്രണത്തിനായി പരീക്ഷിക്കുക. പദ്ധതി വിജയകരമായാൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ മഴ നിർത്താനും ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം എന്നിവ തടയാനും സാധിക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ, ആലിപ്പഴ വർഷം എന്നിവ നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. 6 വർഷത്തെ ദൗത്യം 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി എം രവീന്ദ്രൻ അറിയിച്ചിരിക്കുകയാണ്. ഡോപ്ലർ റഡാറുകൾ ഉൾപ്പെടെയുള്ള കൂടുതലായി സ്ഥാപിച്ചു കാലാവസ്ഥാ നിരീക്ഷണ ശൃംഖല വിപുലീകരിക്കുകയാണ് 2026 മാർച്ച് വരെ നീളുന്ന ആദ്യഘട്ടം. ഉപഗ്രഹങ്ങളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് 2ാം ഘട്ടം. മേഘങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്നതിന് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിൽ ക്ലൗഡ് ചേംബർ സ്ഥാപിക്കുമെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ലബോറട്ടറികൾക്കുള്ളിൽ കൃത്രിമമായി മേഘങ്ങൾ സൃഷ്ടിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. അതുവഴി ക്ലൗഡ് സീഡിംഗിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും. അതേസമയം വൻ ദുരന്തമുണ്ടായ വയനാട്ടിൽ 24 മണിക്കൂറിനിടയിൽ പെയ്തത് റെക്കോർഡ് മഴയായിരുന്നു. ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം വയനാട് നേരിട്ടതോടെയാണ് മഴ എത്രത്തോളം ഭീകരതയാണ് സൃഷ്ടിച്ചത് എന്നത് വ്യക്തമായത്. കൂടാതെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വീണ്ടും മുന്നറിയിപ്പുമായി പുതിയ പഠന റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് കനത്ത മഴ പെയ്താൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകുമെന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ ഗവേഷകരുടെ പഠന റിപ്പോർട്ടിലുള്ളത്. മഴ കനത്താൽ പുഞ്ചിരിമട്ടത്ത് ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും വീണ്ടും താഴേക്ക് കുത്തിയൊലിച്ചെത്തേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വയനാട്ടിൽ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളുമായി സർക്കാരും ജനങ്ങളും മുന്നോട്ട് പോകുന്നതിനിടെയാണ് പുതിയ അപകട സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പഠന റിപ്പോർട്ട് പുറത്തുവന്നത്. തുലാമഴ അതിശക്തമായി കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യമുണ്ടാവാം. ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങിയ ഡാമിംഗ് ഇഫക്റ്റ് ഇനിയും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇനി വരും നാളുകളിലെങ്കിലും ഇത്തരത്തിൽ ഒരു അവസ്ഥ ജനങ്ങൾ അഭിമുഖീകരിക്കാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ മഴയെ തടഞ്ഞു നിർത്താനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.